ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ നാല് കാര്യങ്ങൾ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാൾ സൂക്ഷിക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇന്ന് നാട്ടിലൊക്കെ ദാരിദ്ര്യം, നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളാണ്, പ്രയാസമാണ്, പരാതിയാണ്, പരിഭവമാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ദുആവസിയത്തുകൾ, ഇതിലൊരു 100 ദുആവസിയത്ത് വരുന്നുണ്ടെങ്കിൽ 70 കടമാണ് ഉസ്താദേ. വീട്ടില് നയിക്കാൻ പൈസ ഇല്ല ഉസ്താദേ, പ്രയാസമാണ്, പ്രശ്നമാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങൾ പറയാൻ പോവുകയാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും. ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലുക, സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ലേക്ക് കടക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. As-salatu was-salamu alayka ya Habiballah. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu عليك يا حبيب الله. അല്ലാഹുവേ, ആ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ, അതാ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ കയ്യിൽ പൈസയില്ല, വീട്ടിലൊരു ദിവസം അരി വാങ്ങാൻ പൈസയില്ല, കച്ചവടത്തിൽ ബറക്കത്തില്ല. അല്ലാന്റെ ഹബീബ് പറയുന്നു, നാല് കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്താണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു നമുക്ക് സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാല്ലാ, ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചെയ്തൂടെ? ഇൻഷാ അല്ലാ ചെയ്തൂടെ? ഇൻഷാ അല്ലാ പറയല്ലോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ. ഒന്നാമത്തെ കാര്യം, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവന് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോ പല ആൾക്കാരും ഉസ്താദെ സുബഹിക്ക് തന്നെ എണീക്കലില്ല, പിന്നെ ഇപ്പൊ സുബഹിക്ക് മുമ്പ് എണീക്കാ അല്ലേ? അല്ലാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഞങ്ങൾ 6 മണിക്കാ എണീക്കാ, ജോലിയാണ്, സുബഹാനല്ലാഹ് ഭയങ്കര ക്ഷീണാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവന് അല്ലാഹു ജീവിതത്തിൽ ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സുബഹി നിസ്കരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി നോക്കൂ, വലിയ ബറക്കത്താ. സുബഹി നിസ്കരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വലിയ ബറക്കത്താണ് അല്ലാഹു തആല നൽകുന്നത്. ചില ആൾക്കാർ ഉസ്താദന്മാരെ തങ്ങന്മാരെ കൊണ്ടൊക്കെ ദുആ ആരംഭിക്കും, പടച്ചവനെ ഈ കടയിൽ വലിയ ലാഭം തരണേ, മുതലാളി സുബഹി നിസ്കരിക്കാതാ വരുന്നത്. സുബ്ഹാനല്ലാഹ്, പിറ്റേ മാസം ഉസ്താദനെ വിളിച്ചിട്ടോ, ഉസ്താദ നിങ്ങളുടെ ദുആയ്ക്ക് ഒരു ഇജാബത്തുമില്ല, കട പൊട്ടിപ്പോയി, പ്രശ്നത്തിലാണ്, പ്രയാസമാണ്. എന്താണ് മനുഷ്യ, നമ്മൾ സുബഹി നിസ്കരിക്കാതെയാണ് ആ കടയിലേക്ക് കയറിയത്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആരെങ്കിലും സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുന്നുണ്ടോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദു എടുക്കുന്ന മനുഷ്യനുണ്ടോ? അതാ വീടിന്റെ അരികത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന മനോഹരമായ പരിശുദ്ധമായ ധ്വനി കേൾക്കുന്നതിന് മുന്നേ വുദു എടുക്കുന്ന പെങ്ങളുണ്ടോ? ആ
അവരുടെ വീട്ടിൽ അവരുടെ ജീവിതത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് വുളു എടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ അതാ വീട്ടിൽ നിന്ന് എല്ലാ ക്ഷീണവും മറന്ന് അതാ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് പള്ളിയുടെ മുസല്ലയിൽ പോയി ഇരിക്കുന്ന ചെറുപ്പക്കാരാ അതാ വീട്ടിന്റെ അകത്തളത്തിന്റെ മുസല്ലയിൽ ഇരുന്ന് അതാ നിസ്കാര കുപ്പായമിട്ടിരുന്ന് അതാ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് അതാ മുസല്ലയിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഉമ്മമാരെ അല്ലാഹു നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യം തരുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇൻഷാഅല്ലാഹ് ഇത്രയും ചെയ്തൂടെ ചെയ്യാൻ പറ്റുമോ? ഇത്രയും ചെയ്യാൻ പറ്റുമോ? ഇൻഷാഅല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വളരെയധികം സിമ്പിളായ കാര്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യമാണ്. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുക. ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞേ? സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുക, എന്നിട്ട് നിസ്കാരത്തിലേക്ക് കേറിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി നാലാമത്തെ, അത് കുറച്ച് ചെറിയ പാടുണ്ട്. ചില ആൾക്കാർക്ക് സിമ്പിൾ ആണ്, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് പാടുള്ള കാര്യമാണ് നാലാമത്തത്. അപ്പൊ ഏതായാലും നാലാമത്തത് കുറച്ച് പാടുള്ള കാര്യം ഏതായാലും പറയുകയാണ്. മൂന്ന് സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അതാ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതാ സുബഹി നമസ്കരിച്ച് അതാ ലുഹർ നമസ്കരിച്ച് അസ്ർ നമസ്കരിച്ച് ഇശാ നമസ്കാരം കഴിഞ്ഞ് വിത്റും കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങി പച്ചയിറച്ചി തീറ്റുന്ന ആ തീ തിന്നുന്ന ആ സ്വഭാവമുണ്ടല്ലോ അതങ്ങ് നമ്മൾ നിർത്തണം. നാലാമത്തെ കാര്യമാണ്. എന്താണ് നാലാമത്തെ കാര്യം? ഒരാളെ കുറിച്ചും ഫിത്തിന് പറയാതെ, ഒരാളെ കുറിച്ചും വിഷമം പറയാതെ, പ്രയാസം പറയാതെ, അതാ മിണ്ടാതെ ഇരിക്കുന്നവന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലോ ദാരിദ്ര്യം കൊടുക്കുകയില്ല. എന്താണ് നാലാമത്തത്? ഇശാ നിസ്കാരം കഴിഞ്ഞ്, വിത്ര നമസ്കാരം കഴിഞ്ഞ് ആവശ്യമില്ലാത്തത് സംസാരിക്കാൻ പാടില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ്. ഇന്ന് വലിയ നിസ്കാരത്തഴമ്പും താടിയും തൊപ്പിയൊക്കെ വെച്ച് സുബ്ഹാനല്ലാഹ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാല് അപ്പുറത്ത ബഷീറാക്കാടെ മോൾ ഒളിച്ചോടിയ കാര്യം, ഇപ്പുറത്ത് ആമിനാ താത്താടെ മോന് വേറൊരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയ കാര്യം, ഇതൊക്കെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, ഇല്ലാത്തതും ഉള്ളതുമായ ഫിത്നകൾ പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്ന കാലം. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു എപ്പോഴും ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ഉമ്മമാരും ശ്രദ്ധിക്കണം. ഇപ്പൊ ഉമ്മമാരൊക്കെ പുതിയ ട്രെൻഡാണ്, നിസ്കാര കുപ്പായി ഇട്ടിട്ടാണ് ഫിത്ന പറയാം. അതൊരു കുറച്ചും കൂടെ സുഖമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങളെ കുറിച്ച് പറയല്ലോ കേട്ടോ, നിങ്ങളൊക്കെ നല്ല ഉമ്മമാരാണ്, മാഷാഅല്ലാഹ് നല്ല ഉമ്മമാർ. അല്ലാഹുവെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നാവിനെ നമ്മൾ സൂക്ഷിക്കണം. എന്തൊക്കെ വന്നാലും അത് മാത്രം കുറച്ച് പാടുള്ള കാര്യം. ചിലപ്പോ നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ കാണുമ്പോ, മോനെ എടാ അവന്റെ കാര്യം നിനക്ക് കേൾക്കണോ എന്ന് പറഞ്ഞു
പറഞ്ഞിട്ട് നമ്മൾ പറയും, നമ്മൾ പറയാൻ പറയാൻ പാടില്ല. എത്ര വലിയ ആത്മബന്ധമാണെങ്കിലും ആത്മസുഹൃത്താണെങ്കിലും അവനെ കുറിച്ച് ഒരു ഫിത്നയും പിണങ്ങുമ്പോൾ, അതല്ലെങ്കിൽ അവനോടൊരല്പം തെറ്റുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. കൂട്ടുകാരെന്ന് പറയുന്നത് അതാ പിണങ്ങുമ്പോൾ തെറ്റുമ്പോൾ അതാ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ കുറിച്ച് പരദൂഷണം പറയുന്നവനല്ല യഥാർത്ഥ കൂട്ടുകാരൻ. കൂട്ടുകാരെന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹമുള്ള മനുഷ്യരെന്ന് പറയുമ്പോൾ, യഥാർത്ഥ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ, അവർക്കെന്തെങ്കിലും വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ അവർ പിണങ്ങിയാൽ അങ്ങോട്ട് പോയി നമ്മൾ മിണ്ടാ, മിണ്ടിയില്ലെങ്കിലും അവരെ കുറിച്ച് മോശത്തരം പറയാതെ അതാ അവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നല്ലാതെ നാവിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ നാല് കാര്യങ്ങൾ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരുകയില്ല. ഐനിന്നൂറിന്റെ കുടുംബങ്ങളെ, നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട, ഒരാളെ കുറിച്ചും ആക്ഷേപം പറയാൻ പോകണ്ട. ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയോ അതാ തങ്ങന്മാരെയും ഉസ്താദുമാരെയും അയൽക്കാരെയോ വീട്ടുകാരെയോ കൂട്ടുകാരെയും കൂടപ്പിറപ്പീങ്ങളെയും കുറ്റം പറയല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അയ്യറ അഖാഹു ലിദംബിൽ ലം യമുത് ഹത്താ യഅമല ദാലിക ദംബാ. ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വരാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല. ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, എന്ത് കുറ്റമാണോ ഞാൻ പറഞ്ഞത്, ആ ഒരു കുറ്റം എന്നിൽ സംഭവിക്കാതെ നിങ്ങളൊരാളെ കുറിച്ച്, അയലത്തെ ഒരു പെണ്ണിനെ കുറിച്ച്, അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ച്, അതല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലെയും കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നിങ്ങളിൽ വരാതെ നിങ്ങൾ മരിക്കുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. അറിയുമോ ഇബ്നു സിരീന് തങ്ങളെ, ഇബ്നു സിരീന് തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരാളെ കണ്ടപ്പോൾ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ, ഒന്നിനും കൊള്ളാത്തവനെ എന്നങ്ങ് ഞാൻ വിളിച്ചുപോയി. അത് കാരണമായി ഇന്ന് അതാ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കി മാറ്റിയിരിക്കുന്നു. തങ്ങള് വലിയ പണക്കാരനായിരുന്നു. ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരാളെ കണ്ടു, വെറുതെ വിളിച്ചു, പത്ത് പൈസ ഗതിയില്ലാത്തവനെ. നമ്മൾ ചില ആൾക്കാരെ കാണാൻ വിളിക്കില്ലേ, എടാ എടാ എന്താ പറയാ, ഇവിടെ ഞങ്ങളെ നാട്ടിലെടാ എറണം കിട്ടവനെന്നൊക്കെ പറയും. വെറുതെ തമാശക്ക് വിളിക്കുന്നതാണ്, ഇരട്ട പേരിട്ട് വിളിക്കാം. കുറച്ച് തടിയുണ്ട് എടാ, തടിയാന്ന് വിളിക്കൂലേ, വിളിക്കൂലേ, വിളിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതായാലും വരട്ടെ, മഹാനായ ലോകത്തിന്റെ നേതാവ് പറഞ്ഞതുപോലെ നമുക്കനുസരിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഇബ്നു സിരീന് തങ്ങൾ പറയുന്നു, ഞാനങ്ങനെ നടന്നു പോകും പത്തു പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ എന്നങ്ങ് ഞാനൊരാളെ വിളിച്ചുപോയി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കിപ്പോയി. കിതാബുകൾ നോക്കിയാൽ, ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം, 60,000 ദിർഹം കടം പറ്റിയിട്ടാണ് ഇബ്നു സിരീന് തങ്ങൾ അതായി ലോകത്ത് നിന്ന് വിട പറയുന്നത്. മരണത്തിന് ശേഷം മകനായ അബ്ദുള്ള എന്ന മോനാ
ആണ് ആ കടം വീട്ടിയതെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഉമ്മ പെങ്ങളെ, നമ്മൾ ഒരാളെയും കുറ്റം പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട. അല്ലാഹു അത് അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ഈ നാല് കാര്യങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. ഉലമാക്കൾ പിന്നെയും അതാ കിതാബുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാളെ നമ്മൾ ആക്ഷേപിച്ചാൽ, ഒരാളെ തടിയാന്ന് വിളിച്ചാൽ, അതല്ലെങ്കിൽ അതാ അന്ധനായ മനുഷ്യാന്ന് വിളിച്ചാൽ, അതല്ലെങ്കിൽ അതാ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന കാലില്ലാത്തവരെ അതാ മോശമായി കണ്ടാൽ, അങ്ങനെയുള്ള എന്ത് ആക്ഷേപങ്ങളും ആര് ആക്ഷേപിച്ചാലും ഉലമാക്കൾ പറയുന്നു, നീ എന്താണോ ആക്ഷേപിച്ചത് അത് 12 വർഷത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, എത്ര എത്ര സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു നമ്മളെ തങ്ങളൊരു തങ്ങളുപ്പാപ്പ പറയുന്ന കേട്ടതാ, അവരുടെ വീട്ടിലുള്ള തങ്ങളുടെ അല്ല തങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സഹോദരന്റെ വീട്ടിലുള്ള രണ്ട് സഹോദരിമാര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴോ മറ്റോ ആ സഹോദരിക്ക് ഒരാൾക്ക് നല്ല തടിയാണ്. സുബ്ഹാനല്ലാഹ്. ഓളെ തടിച്ചി തടിച്ചി എന്ന് വിളിക്കാം, ഓളെ തടിച്ചി എന്ന് വിളിക്കാണ്. അതാ നീ ഈ വാതിലൂടെ കേറണമെങ്കിൽ ഈ വാതിലൊക്കെ വെട്ടി പൊളിക്കണ്ടവരല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. സുബ്ഹാനല്ലാഹ്. അച്ചിട്ടതുപോലെ വർഷങ്ങൾക്ക് ശേഷം അവരെ ഈ കളിയാക്കിയ ആളെ ഇപ്പൊ നോക്കിയാല് രണ്ട് വാതില് പോലും കേറാൻ പറ്റാത്ത തടി അല്ലാഹു കൊടുത്തു എന്ന് പച്ചയായ സത്യം ഒരു തങ്ങളുപ്പാപ്പയ്യ എടുത്ത് പറയുകയുണ്ടായി. പടച്ചവനെ അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നമ്മളപ്പോ അങ്ങനെയുള്ള വാക്കുകൾ, ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ കൽബിൽ നിന്ന് വരാൻ പാടില്ല. ദിക്റു ജില്ലി, സലാത്ത് ജില്ലി, സുബ്ഹാനല്ലാഹ് എല്ലാം ഉണ്ട്. പക്ഷേ നാവെടുത്താൽ ഏതെങ്കിലും ഒരുത്തിനെ ചീത്ത വിളിക്ക, അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൂടെ പഠിച്ചവരുടെ, അതല്ലെങ്കിൽ സാറന്മാരുടെ, അങ്ങനെ ഏതെങ്കിലും ഉസ്താദുമാരുടെ, തങ്ങന്മാരുടെ, അവരുടെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് കുറ്റം പറയാ, അവരങ്ങനെ തോരാ ഇങ്ങനെ തോരാ. സുബ്ഹാനല്ലാഹ്. ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട. നമ്മുടെ അമൽ എന്തിനാണ് മറ്റുള്ളവന് കൊണ്ട് കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഈ മജ്ലിസിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത തരാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാ. നീ കബൂലിയത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഇനി നാല് കാര്യങ്ങള് അല്ലാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ്, അതാ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാന്റെ ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അർബഅത്തും ഫിദ്ദാരി ഫീഹിന്ന ബറകാ. നാല് കാര്യങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.